നമസ്കാരം. മൂവി ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂവി ടോക്സ് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വാർത്തകളിലേക്ക് കടക്കാം. സിനിമയുടെ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത RRR 25th വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തുന്നു. കേരളത്തിലൊക്കെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിലൊക്കെ ഏകദേശം ബുക്കിംഗ് എല്ലാം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആറേ കാലഘട്ടം കണ്ടാന്ന് തോന്നുന്നു ആദ്യത്തെ ഷോ. അപ്പം തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട, 3D എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ 3D കാണാൻ ശ്രമിക്കുക. തമിഴ് വേർഷനാണെന്ന് തോന്നുന്നു എനിക്ക്. മലയാളത്തിനൊക്കെ കുറച്ചുകൂടെ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ തമിഴാണോ അതോ മലയാളമാണോ ഇഷ്ടം? എങ്കിലും മലയാളം എനിക്ക് തോന്നുന്നു 2D ആണ് കൂടുതലുള്ളത്. മലയാളം 3D അവൈലബിളായിട്ടുള്ള തിയേറ്ററുകൾ വളരെ കുറവാണ്. ജനഗണമന എന്ന് പറയുന്ന പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ മമത മോഹൻദാസ് എന്നിവരൊക്കെ നായകനായിട്ട് എത്തുന്ന മാജിക് ഫ്രെയിംസിൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും ചിത്രം. അപ്പം ഡിജോ ജോസ് ആൻ്റണിയാണ് സംവിധാനം ചെയ്യുന്ന ചിത്രം. April 28th തിയേറ്ററിൽ റിലീസ് ചെയ്യും. ചിത്രത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ റിലീസായിട്ടുണ്ട്, അതവിടെ കൊടുത്തേക്കാം. ദുൽഖർ സൽമാൻ ആൻഡ് ഗൺ ആൻഡ് ഗുലാബ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് തോന്നുന്നത് വെബ് സീരീസ് വരുന്നത്. അപ്പം വെബ് സീരീസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ ഒരു ജീപ്പിൻ്റെ മണ്ടയിലിരിക്കുന്നത്. പിന്നെ ബീസ്റ്റ് റിലീസുണ്ട്. 13th ബീസ്റ്റും 14th KGF 2 റിലീസാണ്. അപ്പം ഒരു ക്ലാഷ് തന്നെ പ്രതീക്ഷിക്കാം. ബോക്സ് ഓഫീസിലൊരു വമ്പൻ റിലീസാണ്. കന്നഡയിൽ നിന്നൊരു പടം, അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നൊരു പടം, തമിഴിൽ നിന്നൊരു പടം. അങ്ങനെ തെലുങ്കിൽ നിന്ന് RRR, കന്നഡയിൽ നിന്ന് KGF തമിഴിൽ നിന്ന് ബീസ്റ്റും വരുന്നുണ്ട്. അപ്പം ബീസ്റ്റ് 13th 14th KGF ആണ്. അതിപ്പം അത് തമ്മിലൊരു വലിയൊരു യുദ്ധം തന്നെ ബോക്സ് ഓഫീസിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പടമാണ് ആദ്യം കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. 7 ഇടവേളയ്ക്ക് ശേഷം അൽഫോൺ പുത്രൻ പ്രേമം എന്ന സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം പുതിയ ഒരു സിനിമയായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ പുതിയ സിനിമയുടെ പേര് ഗോൾഡ് എന്നാണ്. നയൻതാരയും പൃഥ്വിരാജുമാണ് നായിക നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ബാക്കിയുള്ള പ്രേമം ടീമിൻ്റെ മൊത്തം എൻ്റെ ക്രൂ തന്നെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ടീസർ നിങ്ങൾ ചെക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആറാട്ട് മോഹൻലാൽ സിനിമ ആറാട്ടിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ എടുക്കുന്ന സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ മോഹൻലാൽ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആറാട്ട് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ എടുക്കാനേ പാടില്ലാത്തൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു. പലരുടെയും പല എക്സ്പീരിയൻസ് അറിയാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പം തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് കാണുക. മോഹൻലാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒക്കെ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് ആ സിനിമയിൽ ആ ഒരു വീഡിയോയിൽ വ്യക്തമാണ്. അപ്പം തീർച്ചയായിട്ടും സിനിമ ഓൾറെഡി ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ കാണാത്തവർ സിനിമ കാണുക, മേക്കിംഗ് വീഡിയോ കാണുക. വിനായകൻ്റെ ഒരു ഒരുത്തി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ആയിട്ട് ഭയങ്കര വിഷയമായിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ഫാൻസിൻ്റെ ഒരു പവർ കൊണ്ടല്ല സിനിമയൊന്നും വിജയിക്കുന്നത്, ഫാൻ ഷോ നടത്തുന്നതുമായിട്ട് ബന്ധമില്ല, ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കുന്ന ഫാൻസ് അല്ല അത്, ഫാൻസ് വെറും പൊട്ടന്മാരാണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതിനോട് പുള്ളി ആ രീതിയിലാണ് പറയുന്നത്, ഫാൻസ് വിചാരിച്ചിട്ട് ഒരു പടവും ഇവിടെ വിജയിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം സിനിമ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് ഫാൻസ് അല്ല തീരുമാനിക്കുന്നത്, ഫാൻസ് എന്ന് പറയുന്ന സാധനമേ നിരോധിക്കണം എന്നാണ് പറയുന്നത്. ദിലീപിനെ ആൻ്റണി പെരുമ്പാവറിനെ ഫിയോക്ക് സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പം അതിനെതിരെ ആൻ്റണി പെരുമ്പാവർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിയോക്കിൽ നിന്ന് രാജിവെച്ചാണ്, താൻ രാജിവെച്ചതാണ്, രാജി ഇതുവരെ ഫിയോക്ക് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആൻ്റണി പെരുമ്പാവർ പറയുന്നത്. സ്വീകരിച്ചാലില്ലെങ്കിലും എന്നെ പുറത്താക്കിയില്ലെങ്കിലും തന്നെ അത് ബാധിക്കത്തില്ല എന്നും ആൻ്റണി പെരുമ്പാവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. വരാനിരിക്കുന്ന റിലീസ് ഈ ആഴ്ച എനിക്ക് തോന്നുന്നു RRR മാത്രമേ ഉള്ളൂ. അപ്പം RRR എല്ലാവരും കണ്ടിരിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്തേക്കാം. അപ്പോൾ മൂവി ടോക്സ് വീണ്ടും വരും.